സാർ, ഞങ്ങളിപ്പം ഉള്ളത് കീവിലാ. ഞാൻ കാർക്കീവിലായിരുന്നു. ഞാൻ ഓൺ ദ വേ എയർപോർട്ടിലോട്ട് പോകുന്ന വഴിക്കായിരുന്നു ഇവിടെ 5 മണിക്ക് എക്സ്പ്ലോഷൻ ഉണ്ടായതും എയർപോർട്ടെല്ലാം സീൽ ചെയ്തത്. അപ്പം അന്ന് ഞങ്ങൾ അതേ ഫ്ലൈറ്റിൽ, ഡിഫറെൻറ്റ് ഫ്ലൈറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്ലൈറ്റ്സിലെല്ലാം കൂടെ പോകുന്ന 300 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം ഞങ്ങൾ ഈ 300 പേരും ഇവിടെ എംബസി, നമ്മുടെ എംബസി ഓഫീസിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്കൂളിനകത്താണ് ഞങ്ങൾ 300 പേരും ഉള്ളത് ഇപ്പം. അതുകൊണ്ട് തന്നെ കാർക്കീവിൽ ഞങ്ങളുടെ മിക്ക ഫ്രണ്ട്സുകളും എല്ലാവരും, കുറേ പേര് ഹോസ്റ്റലിൻ്റെ ബേസ്മെൻറ്റിലും അതുകൊണ്ട് തന്നെ മെട്രോയുടെ അടിയിലും താമസിക്കുന്നത് ഇപ്പം. അതായത് ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷനിൽ നമ്മൾ സേഫാണ്, ഓക്കെ ആണ്. പക്ഷേ ഒരു 2 ദിവസം 3 ദിവസം ഇതിങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞാൽ, ഓൾറെഡി ഇപ്പം ഷോപ്സിൽ എന്താ സ്റ്റഫ്സുകളെല്ലാം കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ വെള്ളം തീർന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഞങ്ങൾക്ക് ഇപ്പം ഇന്നലെ ഞങ്ങൾക്ക് പുറത്തു പോയിട്ട് സാധനങ്ങൾ മേടിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പോകുന്ന ഷോപ്പിലായാലും തിങ്സ് കഴിഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റഡ് ആയിട്ടുണ്ട്. കാരണം ഇപ്പം കീവിൻ്റെ നോർത്തേൺ സൈഡിൽ നിന്ന് റഷ്യൻസിൻ്റെ ആർമി ഇവിടോട്ട് കയറുന്നുള്ളതായിട്ടാണ് നമുക്ക് ഇതിലെ റിപ്പോർട്ട്സൊക്കെ കിട്ടുന്നത്. അപ്പം ഒരു 2-3 ഡേയ്സ് ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ തന്നെ നോർമലായിട്ട് പോകാൻ പറ്റും. പക്ഷേ കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഫുഡും കാര്യങ്ങളും എല്ലാം കഴിയാൻ തുടങ്ങും. ഇപ്പം തന്നെ ഇവിടെ നമുക്ക് ഫുഡ് സപ്ലൈ എന്നുള്ള വളരെ ലിമിറ്റഡ് ആയിട്ടാണ്. ഓൾമോസ്റ്റ് ഓക്കെയാണ്, നമുക്ക് അറ്റ്ലീസ്റ്റ് 1 ടൈം ഫുഡ് കിട്ടുന്നുണ്ട്, ഓക്കെയാണ്. ചാർജ് ചെയ്യാനൊക്കെ സാഹചര്യമുണ്ട്. പിന്നെ നമ്മളിപ്പം നൈറ്റ് ലൈറ്റ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല, നമ്മൾ ഫുൾ ഇരുട്ടത്തെ തന്നെയാണ്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു 2-3 ദിവസം നീണ്ടുപോയാലും നമ്മുടെ ലൈഫ് റിസ്കിലാവുക എന്നാണ് എന്നാ ഒരു ഇത്. ഭക്ഷണം കിട്ടുന്നുണ്ടോ നമ്മളെ? അതേത് രാജ്യം? അടുത്ത രാജ്യം നമ്മളെ ഫോണൊക്കെ ഉപയോഗിക്കാമല്ലോ അല്ലേ? മറ്റുള്ളക്കാരൊക്കെ റോഡ് കിട്ടുന്നുണ്ടോ? സിനിമകൾ എന്തായാലും വിഷമിക്കണ്ട, ഞാൻ വീട്ടിലുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഒരു ഒരു കുട്ടി മോള് മാത്രമല്ലല്ലോ ഇങ്ങനെ ഒത്തിരി, ഇന്നലെ മുതലേ മുഖ്യമന്ത്രി നമ്മുടെ പ്രതിപക്ഷ നേതാവും എല്ലാ ആളുകളും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക കേട്ടോ. എല്ലായിടത്തുനിന്നും കുട്ടികളിങ്ങനെ വിളിക്കുന്നുണ്ട്, എല്ലാ സ്ഥലത്തു നിന്നും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനധൈര്യത്തോടുകൂടെ നിൽക്കുക കേട്ടോ. പ്രാർത്ഥിച്ചു, ഒരു കുഴപ്പവും വരത്തില്ല, ഞങ്ങൾ വേണ്ട ഇടപെടൽ നടത്താം കേട്ടോ. നമ്മുടെ സഹോദരി ബീനു സൈമൻ വി എൻ കരാസിൻ നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ 5ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥിനിയാണ്. നമ്മളിങ്ങോട്ട് നാട്ടിലോട്ട് വരാനായിട്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഫോണിൽ ഞാൻ മോളുമായി സംസാരിച്ചു. മോളും അമ്മയും അപ്പച്ചനും ഒക്കെ എപ്പോഴും ബന്ധപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇവർ കൂട്ടുകാരികൾ ഉൾപ്പെടെ ഒരു ഫ്ലാറ്റിലാണ്. അപ്പോൾ ഇന്നത്തെ ഒരു രംഗം ഇന്ന് വളരെ ശാന്തമാണെന്നാണ് പറഞ്ഞത്, മോള് പറഞ്ഞത്. ഇന്നലെ ബോംബ് വീഴുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് അവർ പലരും ഉണർന്നിട്ടുള്ളത്. ഇപ്പോൾ ഇലക്ട്രിസിറ്റിയും ഇൻ്റർനെറ്റ് സൗകര്യവും ഒന്നും വിച്ഛേദിക്കപ്പെട്ടിട്ടില്ല, എല്ലാം കിട്ടുന്നുണ്ട്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇന്നുകൂടി കുഴപ്പമില്ല, നാളെ ഇപ്പോൾ കർഫ്യൂ ആണ്. അപ്പം അതുകൊണ്ട് ആ സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റുകൾക്കെല്ലാം അടച്ചു പോയാലുള്ള ബുദ്ധിമുട്ടാണ്. ഏതായാലും ശരി, സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഇവിടെ ഇത് വിഷയം പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റും പ്രതിപക്ഷ നേതാവും എല്ലാവരും കുട്ടികളെയും മലയാളികളെയും, ഇപ്പം മോള് നിൽക്കുന്നിടത്ത്, ഈ കുട്ടി നിൽക്കുന്നിടത്ത് തന്നെ 300 മലയാളികൾ അവിടെ തന്നെ കുടുങ്ങി കിടക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു അറിവനുസരിച്ച് വലിയ ആശങ്കപ്പെടേണ്ടുന്ന ആവശ്യമില്ല. സ്വാഭാവികമായി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മാനസികമായൊരു ഇതുണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും. വീട്ടുകാരുമായും നിരന്തരം ബന്ധപ്പെടുകയാണ്. എന്തായാലും സാധ്യമായതെല്ലാം ഇവരുടെ ഇവർക്ക് ധൈര്യം കൊടുത്തുകൊണ്ട് സാധ്യമായ പെട്ടെന്ന് തന്നെ ഇവരെ നാട്ടിലേക്ക് എത്തിക്കുവാൻ ഉള്ള എല്ലാ സംവിധാനങ്ങളും വേഗത്തിൽ തന്നെ എടുക്കുന്നതാണ്. ഞാൻ ഐശ്വര്യയാണ്. ഞാൻ സർപ്പനി എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷനിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. കാർക്കിൽ സ്റ്റേഷൻ സർപ്പനി എന്നുള്ള ഒരു സ്റ്റേഷനിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. ഇവിടെ ഭയങ്കര ഹെവി ആയിട്ടുള്ള ബോംബാർഡിങ് സൗണ്ട്സ് ആണ് ഞങ്ങൾ കേൾക്കുന്നത്. ഞങ്ങളെല്ലാവരും ബേസ്മെൻറ്റ് ഫ്ലോറിലാണ്. പ്ലീസ് ആരെങ്കിലും ഞങ്ങൾ സേവ് ചെയ്യണം. ഞങ്ങൾക്ക് ഇവിടുന്ന് മെട്രോയിലോട്ട് എനിക്ക് 1 മിനിറ്റേ നടക്കാനുള്ളൂ. വന്നിട്ട് വരെ എനിക്ക് നടക്കാനുള്ള ഗട്സ് ഇല്ല. ഇവിടുന്ന് ആരും പുറത്തിറങ്ങുന്നില്ല. ഇവിടുത്തെ യുക്രൈനിയൻ പീപ്പിൾസ് വരെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണുള്ളത്.
ഞാനിപ്പോൾ ഉള്ളത് ഖാർക്കീവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഖാർക്കീവിലെ പെരമോഹ എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനിലാണുള്ളത്. ഏകദേശം ഒരു 11:30 ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഫയറിങ് തുടങ്ങിയിരുന്നു. ഞങ്ങളൊരു 11:00 തന്നെ ഞങ്ങൾ എല്ലാവരും ഈ മെട്രോ സ്റ്റേഷൻ്റെ കയറി. നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ബങ്കേഴ്സായിട്ട് മാറ്റുകയാണ് സ്റ്റേഷനെന്ന്. സോ ഈ മെട്രോ സ്റ്റേഷൻ്റെ അകത്ത് തന്നെ ഒരു 150 ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ 100 പേര് മലയാളികൾ തന്നെയാണ്, പല ജില്ലയിൽ നിന്നായിട്ടുള്ളത്. ഈ ഖാർക്കീവിൽ തന്നെ ഒരുപാട് മെട്രോ സ്റ്റേഷൻസ് ഉണ്ട് ഇങ്ങനെ. അതിലെല്ലാത്തിലും ഇന്ത്യൻ സ്റ്റുഡൻസും ഫോറിനായിട്ടുള്ള വേറെ സ്റ്റുഡൻസും എല്ലാവരും ഉണ്ട്. യുക്രൈനിയൻസ് ഒരുപാട് പേരുണ്ട്. ഫയറിങ്ങിൻ്റെ ശബ്ദം കേട്ടതോടുകൂടിയാണ് യുക്രൈനിയൻസ് ഒരുപാട് പേര് ഇപ്പോൾ വരാൻ തുടങ്ങിയത്. സാധാരണ ഇന്നലെ കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് 3:00 ഇന്നലെ നമ്മളോട് ബംഗ്ലേഷിലേക്ക് കയറാൻ പറഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ സൗണ്ട് കേട്ടതോടുകൂടി എല്ലാവരും ബംഗ്ലേഷിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്ന് റഷ്യൻ ബോർഡറിലേക്ക് ഒരു ലെസ് ദാൻ 1 hour, അതായത് ഒരു 3/4 hour കൊണ്ട് നമുക്ക് റഷ്യൻ ബോർഡർ എത്താൻ കഴിയും ഇവിടുന്ന്. അതുകൊണ്ട് നമുക്ക് എപ്പോഴാണ് അവർ സിറ്റിയിലേക്ക് ഇൻവേഡ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തുകൊണ്ടും സംഭവിക്കാം. നമുക്ക് ഇവിടെ നിന്ന് ഇവാക്വേഷൻ ഫ്ലൈറ്റ്സ് ഉള്ളത് ലിവീവ് ആ സൈഡിൽ നിന്നൊക്കെയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈസ്റ്റേൺ സൈഡിലും ഇവാക്വേഷൻ ഫ്ലൈറ്റ്സ് വരാമെന്ന് പറഞ്ഞിരിക്കുന്നത് വെസ്റ്റേൺ സൈഡിലുമാണ്. നമുക്ക് ഇവിടെ നിന്ന് ഒരു 8500 കിലോമീറ്റർ ട്രാവൽ ചെയ്താലേ ഇവർ പറയുന്ന പോളണ്ട് ബോർഡേഴ്സിലേക്ക് എത്താൻ കഴിയുള്ളൂ. ഇപ്പോൾ അങ്ങോട്ടുള്ള യാത്ര അസാധ്യമാണ്, കാരണം റോഡ് വഴി പോകുന്നത് വളരെ റിസ്കിയാണ്. പിന്നെ ട്രെയിൻ വഴി പോകുന്നതാണെങ്കിലും എത്രത്തോളം സേഫാണെന്ന് പറയാൻ പറ്റില്ല. അതിനുള്ള നടപടികളൊന്നും ഇതുവരെ നീങ്ങിയിട്ടില്ല. നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഇപ്പോൾ വഴി ഉണ്ടാക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ.